السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. مع بعض، لا عليه طيب. നമ്മൾ എന്ത് പറഞ്ഞു? ഭക്ഷണം, വസ്ത്രം, അതിന്റെ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് വൃത്തി വരുത്താൻ വേണ്ടതായ ഉപകരണങ്ങൾ ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ലാ അലൈഹി, ഭർത്താവിന്റെ മേൽ നിർബന്ധമില്ല. ത്രീബുൻ, സുഗന്ധ വസ്തുക്കൾ വാങ്ങിക്കൊടുക്കേണ്ട നിർബന്ധമില്ല. വേണമെങ്കിൽ വാങ്ങി കൊടുത്തോട്ടെ, വേണ്ടെങ്കിൽ വാങ്ങി കൊടുക്കണ്ട. അതെന്തിപ്പെട്ടതല്ല, ഇവളുടെ അവകാശങ്ങൾ എന്ന് പറയാൻ പറഞ്ഞത് പെട്ടതല്ല. എന്നാൽ ചിലപ്പോൾ വേണ്ടി വരും. ഇല്ലാ ലിഖത്ഹി കരീഹിൻ, ദുർഗന്ധം നീക്കാൻ വേണ്ട ഇത് വേണമെങ്കിൽ അത് കൊടുക്കുക. എന്താ പറയുക, അവള് കുറച്ച് വിയർപ്പ് വാസനിക്കുന്നവളാണ്, എന്നാ പിന്നെ കുളിക്കുമ്പം ഉപയോഗിക്കാനുള്ള ഷാമ്പുവോ സോപ്പോ വാങ്ങി കൊടുക്കുക. അല്ലാതെ അത്രോ അതുപോലെയുള്ള പെർഫ്യൂംസുകളോ അതൊന്നും വേണം എന്നില്ല. വേണമെങ്കിൽ വാങ്ങി കൊടുത്തോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അത് നിർബന്ധമായിട്ട് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ വല ക്വഷൻ, അവൾക്ക് കണ്ണിലണിയാൻ സുറുമ ഒക്കെ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ആകർഷണീയത കൂട്ടുന്നതുമാണെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അത് നിർബന്ധമായി കൊടുക്കേണ്ടതിൽ പെട്ടതല്ല സുറുമ, അതുപോലെ തന്നെ സുഗന്ധ വസ്തു പോലത്തെ. അവിടെയൊന്നും ആർക്ക് തർക്കില്ല. ഇനി പ്രശ്നം ഇവിടെയാണ്, അവൾക്ക് രോഗം ബാധിക്കുമ്പോൾ അതിനു വേണ്ട മരുന്ന് കൊടുക്കലും അവന്റെ മേൽ വുജൂബില്ല. ഇവൾക്ക് ഡോക്ടറെ കാണിക്കണം, അതിന്റെ ഫീസും അവന്റെ മേൽ വുജൂബില്ല. അല്ലാഹ്, വഹാബിയക്ക് കിട്ടിയ നല്ലൊരു ഇതാ കണ്ടോ. എന്താണ് ഇവരെ ഈ സുന്നിയാക്കളെ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഇതിന്റെ കഥ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. പല്ല് കുത്തി കൊടുക്കണം, തേക്കാനുള്ള ചേരിത്തുപ്പ് കൊടുക്കണം, എല്ലാം വേണം, മുടി വാർന്നേക്കാനുള്ള ചീപ്പ് വേണം, ഒക്കെ വേണം. പക്ഷേ സുക്കണായ മരുന്ന് കൊടുക്കണ്ട, അതുപോലെ തന്നെ ഡോക്ടറെ കാണിക്കണ്ട. ഇങ്ങനെ ഇവർ പറയാം, അതല്ല അതിന്റെ കണക്ക്. നമ്മളിവിടെ ഒരു കാര്യം നല്ലോണം മനസ്സിലാക്കണം. ഇപ്പം മൗത്തദീങ്ങള് ഫിത്നയാക്കുന്നതുകൊണ്ട് പറയണം. അതായത് ഈ പറയുന്ന അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നൊക്കെ പറയുന്നത് കോടതി നിയമപ്രകാരം വകവെച്ചു കൊടുക്കേണ്ടതും ഇത് ഈടാക്കാൻ കഴിയില്ല, അവനത് തരാൻ കഴിയില്ല എന്ന് കണ്ടാൽ അതിന്റെ പേരിൽ അവൾക്ക് ഫസഹ് ചെയ്യാൻ പറ്റുന്നതും ആണ്. ചെലവിന് കൊടുക്കാൻ കഴിയാത്തവനെ ഫസ്റ്റ് ചെയ്യാന്നാണ് നിയമം. അപ്പൊ ഈ ഏത് ചെലവാണ് കൊടുക്കേണ്ടത്? ഈ പറഞ്ഞ നിർബന്ധമായ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അതിന്റെ പേരിൽ ഫസ്റ്റ് ചെയ്യാന്ന്. അതിനൊക്കെ ഒരു പൊതു മാനദണ്ഡമുണ്ട്, അതാണ് അതിന്റെ വിഷയം. അതേസമയത്ത് രോഗത്തിനൊരു പൊതു മാനദണ്ഡം ഉണ്ടോ? എപ്പോഴാണ് രോഗം വരിക, എത്ര ദിവസം രോഗം ഉണ്ടാവും, അതിന് എത്ര റുപ്യന്റെ മരുന്ന് വാങ്ങേണ്ടി വരും, എത്ര ദിവസം ഡോക്ടറെ കാണിക്കണം, അത് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണോ, അതല്ല ജനറൽ ഡോക്ടർ കാണിച്ചാൽ മതിയോ, ഇതിലൊന്നും ഒരു പൊതു മാനദണ്ഡമില്ല. അതുകൊണ്ട് ഒരു പെണ്ണ് ഭർത്താവിനെതിരിൽ കേസ് കൊടുക്കുകയാണ്. എന്താ കേസ്? എനിക്ക് അവകാശപ്പെട്ട മരുന്ന്, ചികിത്സ, ഡോക്ടർ ഫീസ് എന്റെ ഭർത്താവ് തന്നിട്ടില്ല, അത് ഈടാക്കാൻ എനിക്ക് യാതൊരു വഴിയുമില്ല, അതുകൊണ്ട് ഞാൻ അവനെ ഫസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴാ അവർക്ക് സുഖം ഉണ്ടാകാന്ന് പിന്നെ അറിയോ? എത്ര ഉറപ്പിന്റെ മരുന്ന് വാങ്ങണമെന്നറിയോ? എത്ര ഉറപ്പിയൊക്കെ ഡോക്ടർ ഫീസ് കൊടുക്കണമെന്നറിയോ? ഒന്നും അറിയില്ലല്ലോ. അപ്പോ ഒരു മാനദണ്ഡം നിശ്ചയിച്ചുകൊണ്ട് അത് ഈടാക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കടമ അവകാശമായിട്ട് അവൾക്ക് പറയാൻ പറ്റൂല. കൊടുക്കണ്ടെന്നല്ല, കൊടുത്തോളി എന്ന് തന്നെയല്ല വേറെ വഴിയും പറയുന്നുണ്ട്. അതിനാണ് പറയുന്നത് വലഹ, ഈ പെണ്ണിന് വുജൂബുണ്ട്. ത്വാമു അയ്യാമിൽ മർളി, ഇവന് സുഖമില്ലാതെ കിടക്കുന്ന അന്നും നേരത്തെ പറഞ്ഞ ആ ഭക്ഷണവും അതിന്റെ കൂട്ടാനുകളും എല്ലാം കൊടുക്കണം. അതാവുഹ, അവൾക്ക് വേണ്ട കൂട്ടാനുകൾ, അതുപോലെ തന്നെ അവൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ എല്ലാം സാധാരണ പോലെ കൊടുക്കണം. അതുപോലെ തന്നെ
വസ്ത്രം ആ സീസണിന് വേണ്ട വസ്ത്രം കൊടുക്കണം. അതുപോലെ തന്നെ ആലത്തു തനൂഫിഹ വൃത്തിയാക്കാൻ വേണ്ടതായ വസ്ത്രവും ശരീരവും വൃത്തിയാക്കാൻ വേണ്ടതായ ഉപകരണങ്ങൾ സോപ്പ് എണ്ണ മറ്റ് തുടങ്ങിയതൊക്കെ കൊടുക്കണം. സുഖമില്ലാതെ കിടക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലല്ലോ. സാധാരണയിൽ സുഖമില്ലാതെ കിടക്കുമ്പോൾ സാധാരണത്തെ പോലെ മാംസമാണോ വേണ്ടി വരൂല? സാധാരണ പോലെ ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ അതൊക്കെ മിച്ചം വരൂലേ? അത് ഉപയോഗിച്ചുകൊണ്ട് ഇവൾക്ക് എന്തായി ചികിത്സിച്ചുകൂടെ? അതായത് പ്രശ്നം പരിഹാരത്തിന് സ്വന്തം നിലയ്ക്ക് തന്നെ വഴിയുണ്ട്. എങ്ങനെ? നേരത്തെ അവൾക്ക് കിട്ടിയ നിർബന്ധമായ അവകാശം ഇപ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാതെ വരുന്നത് അവളുടെ സ്വന്തം ഉടമയാണ്. അത് വക മാറ്റി മരുന്ന് വാങ്ങാനോ ഡോക്ടർ ഫീസ് കൊടുക്കാനോ അവൾക്ക് ഉപയോഗിക്കാൻ വഴിയുണ്ടല്ലോ. ഇനി അല്ലെങ്കിലും കൊടുക്കണ്ടെന്നോ കൊടുക്കാൻ പാടില്ല എന്നോ അല്ലല്ലോ പറഞ്ഞത്. നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ല എന്നതിന്റെ പേരിൽ ഫസ്സ് ചെയ്യാൻ പറ്റൂല. പിന്നെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുമ്പം സൗഹാർദ്ദത്തിലാവുമ്പം അത് നടക്കുമല്ലോ. അവൻ ചികിത്സന്റെ ഫീസ് കൊടുക്കും, മരുന്നിന്റെ പൈസ കൊടുക്കും, ഒക്കെ കൊടുക്കും. പക്ഷെ അതിന്റെ പേരിൽ കേസ് കൊടുത്ത ആനുകൂല്യം കോടതിയിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല. ആ നേരത്തെ നമ്മൾ പറഞ്ഞു ഇതുപോലെ ഈ പറയുന്ന അവകാശങ്ങളോ ഒക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ആരെയും കൊടുക്കല്ലോ? വേണ്ട. ഒന്നിച്ച് സൗഹാർദ്ദത്തിൽ പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടി ജീവിക്കുകയാണ്, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അവകാശത്തിന് വേണ്ടി കോടതി കയറുമ്പോൾ പറയുന്നതാണ് അത്. എന്നതുപോലെ അവകാശത്തിന് വേണ്ടി ഇവൾ കോടതി കയറിയിട്ട് എനിക്ക് മരുന്ന് ഡോക്ടർ ഫീസ് എന്നിവ ലഭിച്ചിട്ടില്ല, അത് ലഭിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് എനിക്ക് ഫസ് ചെയ്യണം എന്ന് കേസ് കൊടുക്കണ്ട, അത്രയും അർത്ഥമുള്ളൂ. തംബീഹുൻ യജിബു ഫീ ജമീഇ മാ ദുക്കിറ, മേൽ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളിലും വുജൂബുണ്ട്. എന്ത് മുൻപ് പറയപ്പെട്ട കണ്ടതാ? മിനത്വാമി ഭക്ഷണങ്ങൾ, വൽ ഉദുമിയയുടെ കൂട്ടാൻ സാധനങ്ങൾ, വാലത്തു താലിക്ക അത് ഉപയോഗിക്കാനും പാചകത്തിനും പാകം ചെയ്യാനും ഉപയോഗിക്കാനും ഒക്കെ വേണ്ട ഉപകരണങ്ങൾ, വൽ കിസ്വത്തി അതുപോലെ തന്നെ വസ്ത്രം, വൽ ഫുർഷി അതുപോലെ തന്നെ വിരിപ്പ്, വാലത്തു തനൂഫി വൃത്തിയാക്കാൻ വേണ്ടതായ ഉപകരണങ്ങൾ ഒക്കെ, ഈ പറയപ്പെട്ട അവളുടെ അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ ഉണ്ടല്ലോ, അതിലൊക്കെ വുജൂബ്. അയ്യക്കൂന തംലീഖൻ, അത് അവൾക്ക് ഉടമയാക്കി കൊടുക്കണം, അവൾക്ക് ഉടമയാക്കി കൊടുക്കണം, അതാണ് വുജൂബ്. എങ്ങനെ? അത് അവൾക്ക് അത് കൊടുത്താ മതി, എന്ത് വേണമെന്നില്ല. ദൂന ഈജാബിൻ വഖബൂലിൻ, സാധാരണ വ്യാപാരം നടത്തുന്നത് പോലെ ഇവൻ ഈജാബ് പറഞ്ഞ് അവൾ കബൂല് പറഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മറിച്ച് എന്ത് കാണണം? അവൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം, അത് ദഫ ചെയ്യണം. അങ്ങനെ ദഫ ചെയ്ത് അവൾക്ക് കൊടുത്താൽ വതംലിക്കുഹു, ആ പറയപ്പെട്ട വസ്തുക്കൾ അവൾക്ക് ഉടമയാവും. ഭാര്യ ഈ പറയപ്പെട്ട സാധനം ഇവനത് കൊടുത്താൽ തന്നെ ഓള മിൽക്കായി മാറി. എങ്ങനെ? ബിൽ ഖബ്ളി, അവളത് ഏറ്റെടുക്കുമ്പോൾ തന്നെ അവളെ മിൽക്കായി. ഇനി അവൾ എന്ത് ചെയ്യണമെന്ന് ഇവൻ നോക്കേണ്ട ആവശ്യമില്ല. ഈ കൊടുത്ത അത് തന്നെ അവൾ ഉപയോഗിക്കുന്നു, അല്ല വേറെ ആരെടുത്തെങ്കിലും അവളെ വാപ്പയോ അവളെ ആങ്ങളെയോ ആരെങ്കിലും കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്, അന്ന് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് ഓള മിൽക്ക് അധികാരമാണ്, ഓള ഉടമയാണ്. ഓള കൈ കിട്ടിയാൽ ഓള ഉടമയായി. ഇനി അവള് ഹലാലായി ഏത് മാർഗത്തിൽ അത് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ചോദിക്കാൻ ഒപ്പില്ല. ഞാൻ എനിക്ക് ഭക്ഷിക്കാൻ തന്നതല്ലേ, ജിന്താ ഭക്ഷിക്കാത്തത് എന്ന് ചോദിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ഞാൻ എനിക്ക് സോപ്പ് തേക്കാൻ തന്നതല്ലേ, ജിന്നിട്ട് അത് തേക്കാതെ എന്റെ ആങ്ങളെ കൊണ്ടുവന്ന സോപ്പാണല്ലോ തേക്കണത്, അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എനിക്ക് കിട്ടിയ സോപ്പ് തോട്ടിട്ടിട നിങ്ങൾക്ക് എന്താ വെച്ചാ? ഒന്നുമില്ല, ഓള മിൽക്കാണ്. അപ്പൊ പിന്നെ അവൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പല ജ്യൂസ് ഈ പറയപ്പെട്ട വസ്തുക്കളൊന്നും അവൻ തിരിച്ചു വാങ്ങാൻ പറ്റൂല. മിന്നു അവളിൽ നിന്നിട്ട് ഇല്ലാതിരുവാഹ, അവൾ തൃപ്തിപ്പെട്ട് കൊടുക്കുകയാണ്. കേൾക്കണേ ഭാര്യ ഭർത്താവല്ലേ, ഇവന്റേത് എന്തും അവക്കും തൃപ്തിപ്പെട്ട് കൊടുക്കുക, അവളുടേത് എന്തും ഇവനും തൃപ്തിപ്പെട്ട് കൊടുക്കുക, അതിൽ കുഴപ്പമില്ല. അവകാശമാണ് പറയുന്നത്. അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവളത് ഏറ്റെടുക്കുമ്പോൾ അവളെ മിൽക്കായി. മിൽക്കായത് പിന്നെ നിർബന്ധപൂർവ്വം ഇവരെ തിരിച്ചെടുക്കാൻ യാതൊരു വകുപ്പില്ല. ഓള് സ്വന്തം തൃപ്തിപ്പെട്ട് മനസ്സറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ. ഇതൊക്കെ ഉടമയാക്കി കൊടുക്കണം. പക്ഷേ അമ്മൽ മസ്കനോ, താമസ സ്ഥലം അതോ? അത് പറയുന്നുള്ളൂ. താമസ സ്ഥലത്തിന് ഇതുവരെ പറഞ്ഞിട്ടില്ല, വരാൻ പോകുന്നു. താമസ സ്ഥലം വീട് നിറഞ്ഞത് ഫയക്കൂനോ, അതാവും ഇം താൻ, അവർക്ക് ഉപകാരത്തിന് കൊടുക്കുക. അവ മിൽക്കല്ല, എന്തല്ല, തംലീക്കല്ല, മിൽക്കാക്കി കൊടുക്കലല്ല, തംത്യാണ്, അതായത് ഉപകാരം ചെയ്ത് കൊടുക്കുക എന്നുള്ളതുള്ളൂ. അതുകൊണ്ട് സമയം കഴിഞ്ഞു പോയാൽ
ആ അവകാശം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഇവൻ വീട് കൊടുക്കേണ്ടതാണ്. അതിന്റെ ഇടക്ക് ഇവളുടെ വാപ്പാന്റെ അടുത്ത് ഇവന്റെ സമ്മതപ്രകാരം ഒരാഴ്ച പോയി നിന്നു, അല്ലെങ്കിൽ ഇവന്റെ ആങ്ങളന്റെ അടുത്ത് ഇവന്റെ സമ്മതപ്രകാരം ഒരു മാസം ഓൾ അവിടെ പോയി നിന്നു. എന്നാ കഴിഞ്ഞ മാസം ഞാന് എന്റെ ആങ്ങളന്റെ അവിടെ നിന്ന്, അതുകൊണ്ട് എനിക്ക് അതിന്റെ വാടക തരണം എന്ന് പറയാൻ പറ്റൂല, എനിക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു തരണം. അത് ഭർത്താവ് ഇഷ്ടപ്പെട്ട എവിടെയായാലും വേണ്ടിയില്ല, അത്രയേ ഉള്ളൂ. അതെന്താ സമയം കഴിഞ്ഞു പോയാൽ അത് നഷ്ടപ്പെടുന്ന അറിയാനില്ലാലോ. ഈ മസ്കന് നിറഞ്ഞതിൽ മുജദ്ദിൽ ഇന്തിഫ, അത് ഉപകാരം എടുക്കാൻ മാത്രമാണ്, അല്ലാതെ മിൽക്കാക്കാനല്ല. പേരെടുത്ത് ടോക്ക് മിൽക്കാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ഡ്രസ്സുകൾക്ക് മിൽക്കാക്കി കൊടുക്കാണ്, ഭക്ഷ്യവസ്തുക്കൾക്ക് മിൽക്കാക്കി കൊടുക്കാണ്, ഈ ഉപകരണങ്ങളൊക്കെ മിൽക്കാക്കി കൊടുക്കാണ്, ഇന്തിഫ അല്ല. ഏതുപോലുള്ള ഊക്കൽ ഹാദിമീ, ഊക്ക് ഹാദിമു വേണമെങ്കിൽ ഹാദിമിനെ കൊടുക്കണം, ഹാദിമിനെ മിൽക്കാക്കി കൊടുക്കണം എന്നല്ല, ഇന്തിഫായന് മാത്രമേ ഉള്ളൂ. അപ്പൊ വമാജുല തംലീക്കൻ, നേരത്തെ പറഞ്ഞ് മിൽക്കാക്കി കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, ഭക്ഷണം കൂട്ടാന് അതിന്റെ ഉപകരണങ്ങള്, വസ്ത്രം വിരിപ്പ് വൃത്തിയാക്കുന്ന ഉപകരണങ്ങൾ തുടങ്ങിയ മിൽക്കാക്കി കൊടുക്കുന്നത് യസീറുദൈനൻ, അതിവൻ കൊടുക്കാനുള്ള കടമായി മാറും. ഈ സമയം കഴിഞ്ഞു പോയാൽ എന്നാ ദൈനംദിനം കൊടുക്കണം എന്നാണല്ലോ പറഞ്ഞത്, അതാത് ദിവസഭക്ഷണം സാധനങ്ങളും കൊടുത്തിട്ടില്ലെങ്കിൽ കടം പിന്നെ കടം വീട്ടേണ്ടി വരും. വയത്താങ്ങുന്നു പിന്നെ പകരം വേറെ വാങ്ങും ചെയ്യാം. അതായത് ഇപ്പോ ഒരു രണ്ടാഴ്ച ഇവൻ ചെലവിന് എടുത്തിട്ടില്ല, ഓളടുത്തുള്ളതുകൊണ്ട് ഓൾ അങ്ങനെ ഒപ്പിച്ചു കൊണ്ടുപോയതാ. എന്നാൽ ഈ രണ്ടാഴ്ചത്തെ പൈസ ഭക്ഷ്യസസ്തുവായിട്ട് തന്നെ വാങ്ങിക്കൊള്ളുന്നില്ല, എനിക്ക് അതിന്റെ പൈസ എന്നാ മതി എന്ന് പറഞ്ഞാൽ അതിന് വിവാദമായിട്ട് പൈസ വാങ്ങണേനും കേടില്ല എന്ന് മാത്രമല്ല വലായസ് കുത്തു, ഈ പറയപ്പെട്ട മിൽക്കാക്കി കൂടുന്ന ആനുകൂല്യങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടൂല. ബി മൗത്തിൻ, അവൾ മരിക്കൽ കൊണ്ട്, ഹസന അൽഫസലി, ഈ കാലഘട്ടത്തിനിടയിൽ എന്ന് പറഞ്ഞാൽ ആറ് മാസത്തെ വസ്ത്രം കൊടുക്കണം, ആ ആറ് മാസത്തിന്റെ ഇടയിൽ ഇവള് മരിച്ചു, അതുകൊണ്ട് അത് സാക്കിത്താവൂല, അവൾ അവകാശമായി തന്നെ നിലക്കും നടത്തും. ഇനി അതഞ്ഞ് പറയാൻ പോകുന്ന അമസ്കന്, വലഹ, അവൾക്ക് കൊടുക്കൽ നിർബന്ധമാണ്, ഈ ഭർത്താവിന്റെ മേൽ നിർബന്ധമാണ്. മസ്കനുൻ, പാർപ്പിടം, പാർക്കാനുള്ള ഒരു സ്ഥലം കൊടുക്കണം. എങ്ങനത്തെ മസ്കനാവണം? തൗമനുഫീഹി, അവൾ അതിൽ സുരക്ഷിതയായിരിക്കണം, അവളുടെ ദേഹത്തിനും അവളുടെ ധനത്തിനും അവളുടെ മാനത്തിനും സുരക്ഷിതത്വമുള്ള തരത്തിലുള്ള ഒരു മസ്കന്. എപ്പം ലോ ഹറജ അൻഹ, അവളുടെ ടീം വിട്ട് അവൻ പുറത്തുപോയി, ഭർത്താവ് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തുപോയി, അങ്ങനെ അവൾ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നാൽ അവളുടെ ദേഹത്തിനും ധനത്തിനും മാനത്തിനും സുരക്ഷിതത്വം ലഭിക്കുന്ന തരത്തിലുള്ള മസ്കനായിരിക്കണം. എന്തിന്റെ മേൽ അമ്മ വേണം? അലാനഫ്സിഹ, അവളുടെ ദേഹത്തിന്റെ മേലിലും, വമാലിഹ, അവളുടെ ധനത്തിന്റെ മേലിലും അമ്മ വേണം. ധനം നിലവയും കല്ല, കുറഞ്ഞ മുതലൊക്കെ നഷ്ടപ്പെടുകയുള്ളൂ, എന്നാലും പറ്റൂല. എത്ര കുറഞ്ഞ മുതലാണ്, അവളുടെ മുതലിനും സുരക്ഷിതത്വം വേണം, അവളുടെ ദേഹത്തിന് മാനത്തിന് അതിനും സുരക്ഷിതത്വം വേണം. എന്താ കാരണം? മസ്കന് വേണം എന്ന് പറയാൻ കാരണം ലിൽഹാജത്തി, ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഒരു പാർപ്പിടം ഉണ്ടായേ പറ്റുള്ളൂ, സുരക്ഷിതമായ ഒരു പാർപ്പിടം വേണം. അത് ഹാജത്താണെന്നല്ല, ബല്യറൂറത്തിലേഹി, അങ്ങനെ ഒരു മസ്കൻ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവശ്യ വസ്തുക്കളിൽ പെട്ടതാണ്, അതുകൊണ്ട് അത് കൊടുത്തേ പറ്റുള്ളൂ. ആവശ്യമല്ല, അവശ്യ വസ്തു തന്നെയാണ്, അതാണ് ആദ്യം പറഞ്ഞ ഹാജത്ത് ആവശ്യമാണ്, അല്ല പോരാ, ആവശ്യ വസ്തു എന്നല്ല പറയേണ്ടത്, അവശ്യ വസ്തു തന്നെയാണ്, വെറൂറിയാണ് എന്നർത്ഥം. അത് തന്നെ പിന്നെ എങ്ങനെയാണോ സുരക്ഷിതമായാലും പോരാ, യലീഖു ബിഹാ ആദത്തൻ, സാധാരണഗതിയിൽ അവളെ പോലെയുള്ള ഒരു സ്ത്രീക്ക് ലായിക്കാവുന്ന നിലക്കുള്ള മസ്കരായിരിക്കണം. സംഗതി വയ്യും കാലത്ത് ഈ പെണ്ണാണെങ്കിലും ശരി, മിമ്മൻ ലായത്താതുന സുഖ്ര, ഒരു വീട്ടിൽ താമസിക്കൽ അവർക്ക് പതിവില്ല, അങ്ങനെയുണ്ടല്ലോ ദേശാടനക്കാര്,
ഇങ്ങനെ ഒരു ദിവസം ഒരു തീ പാർത്ത്, വേറൊരു ദിവസം വേറൊരു തീ പാർത്ത്, കടത്തിണ്ണയിലോ എവിടെയെങ്കിലോ തെരുവിലോ ഒക്കെ അന്തിയുറങ്ങുന്ന ടീമാണ് അവളെ ടീം. പറഞ്ഞിട്ടില്ല, ഓം കെട്ടിയ ഭാര്യക്ക് സുരക്ഷിതമായ ഒരു പാർപ്പിടം നൽകൽ അവൻ നിർബന്ധമാണ്. പക്ഷെ ഉടമ വേണമെന്നില്ല. വരോ മുആറൻ, വായ്പക്ക് വാങ്ങപ്പെട്ടതായാലും ശരി, ഇവന്റെ ഒരു സുഹൃത്തുണ്ട് അല്ലെങ്കിൽ ഇവന്റെ ഒരു ബന്ധുക്കാരനുണ്ട്, ഒരു വീട് അടച്ചിട്ടിട്ടുണ്ട്, ആളിങ്ങനെ പൊയ്പ്പിക്കുന്നില്ല. അപ്പൊ ഇവനോട് പറഞ്ഞോടാ, ഈ വീട് അടച്ചിട്ടേക്കല്ലേ എന്റെ ഭാര്യയെ താമസിപ്പിക്കാൻ ആവശ്യമുണ്ട്. ഇജ്ജ് ഒരു രണ്ടു മാസത്തിന് എനിക്ക് വായ്പ ചോദിച്ചു. ആയിക്കോട്ടെ, ഇജ്ജ് എടുത്ത് ഉപയോഗിച്ചോന്ന് പറഞ്ഞു. എന്നാലും മതി, ആ വായ്പ വീടല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. സുരക്ഷിതത്വമുണ്ടോ? ഓക്കെ, എന്നാ മതി. അതാ അവിടെ ഉടമയാക്കി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് അതുപോലെ തന്നെ മുക്തറൻ, വാടക വാങ്ങപ്പെട്ടതാണ്. ഇവള് വലിയ പണക്കാരൻ ആചാര മോളാണ്. അന്ന് വെച്ചിട്ട് ഓളക്കൊണ്ടിൽ ആയിക്കാവുന്ന നിലക്കുള്ള ഒരു ലോഡ്ജ് അല്ലെങ്കിൽ ഒരു ഇല്ല, വാടക എടുത്തു കൊടുത്താളാ, കുഴപ്പമില്ല. അവനുണ്ടോ? അവനാന്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നൊന്നുമില്ലല്ലോ. താമസിക്കാൻ വേണം. അത് വാടക എടുത്തായാലും വേണ്ടില്ല, വായ്പ എടുത്തായാലും വേണ്ടിയില്ല. അതുപോലെ തന്നെ വലോ സഖനമാഹ, അവളുടെ കൂടെ അവനും താമസിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് വേണ്ടിയിട്ട് ഇവൻ കൊടുത്ത വീടുണ്ടല്ലോ, ആ വീട്ടിൽ അവനും താമസിക്കുന്നുണ്ട്. എങ്ങനെ താമസിക്കുന്നത്? ബിഇദ്നിഹ, ഓളെ പേരെ പോയിട്ട് ഇവൻ ഓളെ സമ്മതപ്രകാരം അവിടെ താമസിക്കാണ്. ആ വലവു മുആറൻ വമുക്തറൻ അവിടെ കഴിഞ്ഞു. വലവു സഖനമാഹ, ഭാര്യന്റെ കൂടെ പോയിട്ട് കണ്ണൂർക്കാർ കാട്ടും പോലെ ഓളെ പേരെ പോയിട്ട് ഇയാള് താമസിച്ചു. കോഴിക്കോട്ടുകാർക്കുണ്ട് എന്നാണ് തോന്നുന്നത് ഭാര്യ വീട്ടിൽ താമസിക്കല്. അപ്പൊ നിങ്ങൾക്ക് അത്ര കൂടുതൽ പരിചയമില്ല. ഏതായാലും കണ്ണൂർക്കാർക്ക് അതുണ്ട്, ഒരു വീട്ടില് ഭാര്യന്റെ അവിടെ ആണല്ലോ താമസിക്കുക. ഓളെ സമ്മതപ്രകാരം ഓളെ വീട്ടിൽ താമസിച്ചു. എന്നാലും വേണം, അവൾക്ക് അവകാശമുണ്ട്. എന്ത്? വീട് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട അവകാശം അവൾക്കുണ്ട്. അന്നൊരിക്കൽ ഓളെ സമ്മതത്തോടു കൂടി അവിടെ താമസിച്ചു. അതല്ലെങ്കിൽ ഔലിംതിനായി നക്കുലത്തിമാഹു, ഇവൻ വിളിച്ചിട്ട് അവന്റെ കൂടെ അവർ മാറി താമസിച്ച് പോരാൻ അവൾ സമ്മതമല്ല. എന്നാ മലപ്പുറത്തുകാർ പെണ്ണിട്ടും പോലെ കണ്ണൂരിൽ നിന്ന് കെട്ടി, കണ്ണൂരിൽ നിന്ന് മലപ്പുറത്തുകാരൻ പെണ്ണിട്ടി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞു, ഞങ്ങളെ പെരയിലാണ് പെണ്ണുങ്ങൾ കറക്കല്, അവിടെ ഇങ്ങോട്ട് പോരണം എന്ന് പറഞ്ഞു. ഓള് പോരാൻ തയ്യാറല്ല. അങ്ങനെ അവളുടെ സ്വന്തം വീട്ടിൽ താമസിച്ചു. എന്തുകൊണ്ട്? ഓളെ സമ്മതങ്ങളോടുകൂടി. അതല്ലെങ്കിൽ ഇവന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവൻ പോകുന്നില്ല, അങ്ങനെ ഓളെ വീട്ടിൽ പോയിട്ട് താമസിച്ചു. അതും അല്ലെങ്കിൽ ഓളെ വാപ്പാന്റെ അല്ലെങ്കിൽ ഓളെ ഉമ്മാന്റെ പോലത്തെ ആളുകളുടെ വീട്ടിലാണ് താമസിച്ചത്. എങ്ങനെ? ബീദിനി, ഇവൻ സമ്മതിച്ചിട്ടാണ്. ഇങ്ങനെ ഇവൻ സമ്മതിച്ചുകൊണ്ട് ബാപ്പാന്റെ വീട്ടിൽ താമസിച്ചു, ഓളെ ബാപ്പാന്റെ അല്ലെങ്കിൽ ഓളെ ഉമ്മാന്റെ വീട്ടിൽ താമസിച്ചു, അല്ലെങ്കിൽ ഓളെ ആങ്ങളുടെ വീട്ടിൽ താമസിച്ചതാണ് നഹ്വ് പറഞ്ഞത്. അതല്ലെങ്കിൽ ഇവൾ വിളിച്ചിട്ട് പോരാത്ത കൊണ്ടിട്ട് ഓളെ വീട്ടിൽ ഇപ്പം പോയി താമസിച്ചു. ഇങ്ങനെ അല്ലെങ്കിൽ ഓളെ സമ്മതപ്രകാരം ഓന്റെ വീട്ടിൽ താമസിച്ചു, ഓള് വീട്ടിൽ ഓൻ താമസിച്ചു. എന്നാൽ ലമ്യൽസമുഹൂജറത്തുൻ, ഓളെ വീട്ടിൽ അല്ലെങ്കിൽ ഓളെ വാപ്പാന്റെയോ ഓളെ ഉമ്മാന്റെയോ ഓളെ ആങ്ങളുടെയോ വീട്ടിൽ താമസിച്ചതിന് വേണ്ടി പുതിയാപ്പള വാട കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? ഇതിന ഈ ഭാര്യ കൊടുത്ത സമ്മതം ഉണ്ടല്ലോ, അവിടെ താമസിക്കാൻ സമ്മതം കൊടുത്തല്ലോ. ആ സമ്മതം അറിയാനിരിക്കില്ലുള്ളത്, എനിക്കതിന് വാടക വേണം എന്ന് പറയാത്ത നിലക്കുള്ള ഈ സമ്മതം, യുനസ്സലു അലിൽ ആദത്തി, അത് വായ്പയുടെ സ്ഥാനത്തായി ചുമത്തപ്പെടും. വല്ലിബാഹത്തി, ഇബാഹത്ത് അനുവാദത്തിന്റെ സ്ഥാനത്തും, വായ്പ കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ ഇബാഹത്ത് ചെയ്യുന്നയോ സ്ഥാനത്താണ്. ഒരാള് ഇബാഹത്ത് ചെയ്താൽ ആ ഇബാഹത്ത് ചെയ്തതിന് വാടക കിട്ടൂല. നിങ്ങളും ഉപയോഗിച്ചു വിളി അറിഞ്ഞ്, എന്നാ ഓൻ ഉപയോഗിക്ക. ഏത് വരെ? ഇനി മതിയാക്കി കാളി എന്ന് പറയുന്ന വരെ ഉപയോഗിക്കാം. അപ്പൊ ഇബാഹത്തിന്റെയോ ഈ ആയറത്ത് വായ്പയുടെയോ സ്ഥാനത്താണ് ഓളെ സമ്പത്തോട് കൂടി താമസിച്ചത്. അതുകൊണ്ട് ഇയാൾ വാടക കൊടുക്കണ്ടേ, അങ്ങട്ട് ഓക്ക് വാടക കൊടുക്കണ്ട, കാരണം ഓളെ വീടല്ലേ. അപ്പോ ഭക്ഷണം, വസ്ത്രം വൃത്തിയാക്കാനുള്ള ഉപകരണങ്ങൾ, താമസിക്കാനുള്ള പാർപ്പിടം. പക്ഷെ ആദ്യം പറഞ്ഞ മിൽക്കാക്കി കൊടുക്കണം. പാർപ്പിടം മിൽക്ക് വേണമെന്നില്ല, ഉപകാരത്തിന് കൊടുത്താൽ മതി, ഉപയോഗിക്കാനുള്ള വസ്തുവായിട്ട്. ഇനി
വാലൈഹി, ഭർത്താവിന്റെ മേൽ വുജൂബാണ്. വലവു മൊഹസ്സൻ, അത് നേരത്തെ പറഞ്ഞേക്ക്, സമ്പന്നനല്ല പാവപ്പെട്ടവനാണ്. എന്നാലും എന്നാൽ ഖിലാഫൽ ലിജമ്മിൻ, ഏതാനും ചില ഉലമാക്കൾക്ക് ഇവൻ കഴിവില്ലാത്ത മൊഹസ്സനാണെങ്കിൽ വുജൂബില്ല എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ അങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അത് പരിഗണനീയമല്ല. മൊഹസ്സനാണെങ്കിലും വുജൂബ് തന്നെയാണ്. ഔ കിന്നൻ, അല്ലെങ്കിൽ പുതിയാപ്പളാരാണ് അടിമയാണ്, എന്നാലും വേണ്ടിയില്ല. അവന്റെ മേൽ കടമയാണെന്ത്? ഇഖ്ദാ മുഹറത്തിൻ, ഹുറത്തായിരിക്കുന്ന ഭാര്യയാണെങ്കിൽ അവൾക്ക് ഖിദ്മത്ത് ചെയ്യിക്കണം. എങ്ങനെ? വിവാഹിതത്തിൻ, ഒരു ഖാദിമത്തിനെ വെച്ച് ഖിദ്മത്ത് ചെയ്യിക്കണം. അത്രേ കടമയുള്ളൂ. ലാ അക്സറ, ഒന്നിൽ കൂടുതൽ ഖാദിമീങ്ങളെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവൾക്ക് ആവശ്യത്തിന് വേണ്ടി ഒരു ഖാദിമിനെ വെച്ചു കൊടുക്കൽ അവൾക്ക് കടമയാണ്, അവന് കടമയാണ്. അതെന്താ കാരണം? വാശ്റൂഹുന്ന ബിൽ മഅറൂഫ് എന്നല്ലേ അള്ളാഹുത്തല പറഞ്ഞ്. അതുകൊണ്ട് ലിയന്നഹു, ഈ ഖിദ്മത്ത് ചെയ്യിക്കുക എന്ന് പറയുന്നത് മിനൽ മുആശറത്തിൽ മഅറൂഫ്. അള്ളാഹുത്തല പറഞ്ഞല്ലേ വാശ്റൂഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് നല്ല നിലയിൽ അനുവർത്തിക്കണം. നല്ല നിലയിൽ അനുവർത്തിക്കുക എന്ന് പറയുന്നതിൽ അവൾക്ക് ആവശ്യമെങ്കിൽ എന്ത് ചെയ്തു കൊടുക്കണം? ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം. വേറെ അളച്ചിട്ട് കഴിഞ്ഞെങ്കിൽ ഓൻ ചെയ്തോട്ടെ. അതേസമയത്ത് ഭാര്യ ബിഖിലാഫിൽ അമത്തി, ഭാര്യ അടിമ സ്ത്രീയ, വേറൊരാളുടെ അടിമ സ്ത്രീയെ ഇവൻ എന്താക്കിയേക്കാണ്? ഷർത്തനുസരിച്ച് കെട്ടിയേക്കാണ്. എന്നാ പിന്നെ അടിമ സ്ത്രീക്ക് വേറൊരാളെ ഖാദിമത്തിന് വെച്ചു കൊടുത്തോളന്നില്ല. ഹുറത്താണെങ്കിൽ എന്ത് വെച്ചു കൊടുക്കേണ്ടതുള്ളൂ? ഈ ഖാദിമത്തിന് വെച്ചു കൊടുക്കേണ്ടത്. സംഗതി വൈകാനത്ത് ജമീലത്തൻ, ഈ അടിമ സ്ത്രീ എന്ന് പറഞ്ഞ ഒരു സുന്ദരിയായ പെണ്ണാണ്, എന്നാലും വേണ്ടിയില്ല. അടിമയല്ലേ, അടിമക്ക് സ്വന്തം നെസ് ഖിദ്മത്ത് ചെയ്തോട്ടെ, വേറൊരാളെ ഖിദ്മത്ത് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാ ഭാര്യമാർക്കും ഖാദിമാത്തുകളെ വെച്ചു കൊടുക്കണം എന്നാണോ? അങ്ങനെയല്ല. പിന്നെ തുഹ്ദമോ മിസ്രുഹ ആദത്തൻ, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഹുറത്തുകളായ സ്ത്രീകൾക്ക് ഖാദിമത്തിന് വെച്ചു കൊടുക്കാറുണ്ട്. അന്ത അഹ്ലിഹ, അവളുടെ വീട്ടിൽ. എന്നാൽ ഈ പെണ്ണുങ്ങളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം, അവളുടെ സിറ്റുവേഷൻ എങ്ങനെ? അവര് വീട്ടിൽ പെണ്ണുങ്ങൾ സ്വന്തം ജോലിയൊന്നും ചെയ്യലില്ല, ഖാദിമികളെ വെച്ച് അവരാണ് ജോലി ചെയ്യല് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുടുംബത്തിൽ നിന്ന് കെട്ടിയാല് പുതിയ ആപ്പിൾ എന്ത് ചെയ്ത് കൊടുത്തോളും? ഓക്ക് ഖാദിമത്തിനെ വെച്ചു കൊടുത്തോളണം. അപ്പൊ അവിടെ എങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുക്കണം. അല്ലാതെ ഫലാനിപ്പുറത്ത പരിഗണിക്കേണ്ടതില്ല. ഓല വീട്ടിൽ പോയാൽ സ്വന്തം തന്നെ ഖിദ്മത്ത്. ഭർത്താവിന്റെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവര് അല്പം എന്താക്കാണ്, തറഫുഹ് ആനന്ദം, അല്ലെങ്കിൽ പൊങ്ങച്ചം അഭിനയിച്ചിട്ട് സ്വന്തം ഖിദ്മത്ത് ചെയ്യൂല, വേറൊരാളെ വെപ്പിക്കണം, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ സാധാരണ അങ്ങനെ ആദത്തുണ്ടെങ്കിൽ ഇവിടെയും അത് ചെയ്തു കൊടുത്തോളും. ഇനി വൈന്ന മാജിബാലി, അങ്ങനെ ഖാദിമിന് വെച്ചു കൊടുക്കുമ്പോ ഈ ഭർത്താവിന് വുജൂബ്? അൽ ഇഖ്ദാമോ, ഉടമയാക്കി കൊടുക്കണമെന്നില്ല, ഖിദ്മത്ത് ചെയ്യിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് വലോബി ഹുറത്തിൻ, അതൊരു ഹുറത്തായ പെണ്ണിനെ കൊണ്ടാണ് ഖിദ്മത്ത് ചെയ്യിക്കുന്നത്. എന്നാലും വേണ്ടിയില്ല. എങ്ങനത്തെ ഹുറത്ത്? സഹിബത്ത് ഹാ, ഓളെ കൂട്ടത്തിൽ സാധാരണ പോരുന്നില്ല, അതിന് വാടകയും കൂലിയൊന്നുമില്ല, എന്നാലും മതി, ഖിദ്മത്തിനുള്ളതായി മതിയോ. ഇനി അതും അല്ലെങ്കിൽ ഔ മുസ്തൗജറത്തിൻ, വെറുതെ സഹബത്ത് ചെയ്തല്ല, സഹബത്ത് ചെയ്ത് തന്നെ ജീവിത സൗകര്യങ്ങളൊക്കെ കൊടുക്കും, ശമ്പളം വാടക ഒന്നുമില്ല, കൂലിയില്ല. അതല്ല, ഈ വാടക കൂലി കിട്ടിയാലും മതി. അതു അല്ലെങ്കിൽ ഔബി മഹ്റമിൻ, ഇവന്റെ മഹ്റമിൽപ്പെട്ട ഒരു പെണ്ണിനെ ഊക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഏൽപ്പിച്ചു, എന്നാലും മതി, സംഗതി ഖിദ്മത്ത് നടക്കണം എന്നുള്ളൂ. ഇനി അതു അല്ലെങ്കിൽ ഔ മംലൂക്കില്ലഹ, ഭാര്യന്റെ തന്നെ ഉടമയിലുള്ള ഒരു ഒരു അടിമയാണ്, ആ അടിമനെ കൊണ്ടിട്ട് ഖിദ്മത്ത് ചെയ്യിച്ചാലും മതി. അവിടെ വലോ അബുദൻ, ഇവരുടെ മിൽക്കിലുള്ളത് എന്ന് പറഞ്ഞാൽ അമത്തല്ല, അടിമയാണ്, എന്നാലും വേണ്ടില്ല, ഓന്റെ ഓൾ അടിമയാണല്ലോ, ഓക്ക് ഖിദ്മത്ത് ചെയ്യാം. അതും അല്ലെങ്കിൽ ഔബി സ്വബിയിൻ, ഓള് അടിമയൊന്നും അല്ല, പുറമെന്നുള്ള ഒരു കുട്ടിയാണ്, ആൺകുട്ടിയാണ്, പക്ഷേ കുട്ടിയാവുമ്പോ എന്ത് വേണം? വയറു മുറാഹിത്തിൻ, പ്രായപൂർത്തിയോട് അടുത്തിട്ടില്ലാത്ത ചെറിയ കുട്ടിയാണ്. എന്നാൽ ലൈംഗിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പിടിപാടും ധാരണയും എത്തിയിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ ഖിദ്മത്ത് ചെയ്യിക്കാം. പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിലും ലൈംഗിക വിഷയങ്ങളിൽ താല്പര്യവും പിടിപാടും എത്തിയ പ്രായത്തിയാൽ മുറായിട്ട് എന്നറിയും. അവിടെ പിന്നെ എന്താക്കാൻ പറ്റൂല? അന്യ
ആൺകുട്ടികളെ കൊണ്ട് അവൾക്ക് ഹിദ്മത്ത് ചെയ്യിക്കാൻ പറ്റില്ല. അവിടെ നിന്നാണ് പോയാൽ ഇടക്കാണ്, ഏതായാലും ആട്ടെ. അവിടെ കട്ടലാക്കി ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള ക്ലാസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.